കർത്താവിനാലേറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യവ്രതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്. അവ ജോസഫിൻ്റെ ശിരസിൽ തൻ്റെ സഹോദരനിൽ നിന്ന് വേർപെട്ടിരുന്നവൻ്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. ആർത്തിയുള്ള ഒരു ചെന്നായയാണ് ബെഞ്ചമിൻ. അവൻ രാവിലെ ഇര വിഴുങ്ങുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ജോസഫിൻ്റെ ജീവിതത്തെ യാക്കൂബ് വളരെ സവിശേഷമായി അനുഗ്രഹിക്കുകയാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും എല്ലാം അനുഗ്രഹമുണ്ടാകട്ടെ എന്നാശംസിക്കുമ്പോൾ തന്നെ, നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ, ഒരു മകനെ സംബന്ധിച്ചിടത്തോളം പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എപ്രകാരമാണ് അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്? അവൻ്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതമായ ഗിരികളുടെ അനുഗ്രഹങ്ങളെക്കാളും ശക്തങ്ങളാണ്. പർവ്വതങ്ങളെക്കാൾ ഉയരമുള്ളതും സമുദ്രത്തേക്കാൾ ആഴമേറിയതുമാണ് പിതാവിൻ്റെ അനുഗ്രഹം എന്നത് നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. നാം എത്ര ഉയർന്ന തലങ്ങളിൽ വ്യക്തിപരമായി എത്തിയാലും നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം വളരെ സവിശേഷമായ സ്ഥാനം അർഹിക്കുന്നതാണ്. ആ ഒരു അനുഗ്രഹത്തിന് പകരം വെക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെയില്ല. ആ ഒരു അനുഗ്രഹത്തിന് പകരം വെക്കുവാനായിട്ടും നമുക്ക് സാധിക്കുകയില്ല എന്ന് നാം ഓർത്തിരിക്കണം. അതുകൊണ്ട് ഈ ഒരു ദൈവാനുഗ്രഹമാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് പിതാവിൽ നിന്ന് നമുക്ക് സൗജന്യമായി നൽകുന്നതാണ്. മറിച്ച് നാം പിതാക്കന്മാരോട്, മാതാപിതാക്കന്മാരോട് ആ ഒരു ബന്ധത്തിൽ ജീവിക്കണം എന്നുള്ളത് മാത്രമാണ്. ആ ഒരു ദൈവീകമായ ബന്ധത്തിൽ നാം ജീവിക്കുമ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു നദി പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കവിഞ്ഞൊഴുകും. ഇവിടെ ജോസഫ് വ്യക്തിപരമായി രാജാവിനടുത്ത സ്ഥാനത്ത് എത്തിയവനാണ് എങ്കിലും അവൻ്റെ ജീവിതത്തിൽ പിതാവിൻ്റെ അനുഗ്രഹം ഒഴിവാക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവ ജോസഫിൻ്റെ ശിരസിൽ തൻ്റെ സഹോദരിൽ നിന്ന് വേർപെട്ടിരുന്നവനാണ് എങ്കിലും അവൻ്റെ മൂർധാവിൽ വർഷിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ശിരസ് അലങ്കരിക്കപ്പെടേണ്ടത് പിതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. എത്രമാത്രം ആഴമായ അനുഭവമാണോ ഒരു ജീവിതത്തിലൂടെ ഒരു വ്യക്തി സ്വായത്തമാക്കുന്നത്, അത്രമാത്രം ദൈവീകമായ അനുഗ്രഹങ്ങൾ ആ വ്യക്തിക്കുണ്ടാകണം. പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും പാഠങ്ങളുമാണ് ഒരു വ്യക്തിയെ ഒരു വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ഒരു ദൈവീകമായ ചിന്തയാണ് നമ്മുടെ ജീവിതത്തെ ഭരിക്കേണ്ടത്. ഇനി ബെഞ്ചമിനെ പറ്റി പറയുമ്പോൾ അവൻ ആർത്തിയുള്ളവനാണ് എന്നാണ് വചനം പറയുന്നത്. അവൻ ആർത്തിയുള്ള ഒരു ചെന്നായ പോലെയാണ്. അവൻ രാവിലെ ഇര വിഴുങ്ങുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും. അപ്പോൾ അവൻ ഇളയവനാണെങ്കിലും അവൻ എല്ലാവരിൽ നിന്നും ഔദാര്യം പങ്കുപറ്റുന്നവനും എല്ലാവരിൽ നിന്നും എല്ലാം ഏറ്റെടുക്കാൻ മടിയില്ലാത്തവനുമാണ്. അവൻ എല്ലാവരിൽ നിന്നും എല്ലാം സ്വീകരിക്കുകയും അവൻ തക്ക സമയത്ത് അതെല്ലാം വിറ്റഴിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, മറ്റുള്ളവരെ തൻ്റെതായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ അവൻ മിടുക്കനാണെന്നുള്ളതാണ്. അല്പം സ്വാർത്ഥപരമായ ഒരു സമീപന രീതിയാണ്. എന്നാൽ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം സഹോദരനിൽ നിന്ന് വേർപെട്ടിരുന്നവനാണെങ്കിലും അവനിലൂടെയാണ് സഹോദരങ്ങൾ പിന്നീട് അനുഗ്രഹിക്കപ്പെടുന്നതും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര ദുരനുഭവങ്ങളിലൂടെ നാം കടന്നുപോയാലും സഹോദരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ എത്ര അപമാനകരമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ചാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും പിതാക്കന്മാരുടെ അനുഭവം, അനുഗ്രഹം അത് നമുക്ക് ശക്തമായ ആഴമായ ബോധ്യം നൽകും എന്ന് വചനം ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ചു.